Hi guys, ellavarkkum beyond like swagatham. Appo innathe video nu parayunnathu oru bottle art aanu, photo framing bottle art aanu. Namukku order kittiya oru bottle art aanu ṭo. ഓർഡർ കിട്ടിയ ബോട്ടിലായിട്ട് ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷെ അതിന്റെ വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഞാൻ അതല്ലാതെ ഞാൻ ഇവിടെ എനിക്കായിട്ട് ചെയ്തൊരു ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ ചെയ്യുന്ന ഫോട്ടോ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടില് ഗ്ലാസ് തന്നെയാട്ടോ വരുന്നത്. അതായത് ഈ ബോട്ടിന്റെ ഗ്ലാസ് തന്നെയാണ് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. കൂടുതലും എനിക്ക് ഫോട്ടോ ഫ്രെയിമിംഗ് ഓർഡേഴ്സ് ആണ് വരാറ്. പിന്നെ നമ്മൾ ഫോട്ടോ ഫ്രെയിമിംഗ് ഓർഡറായിട്ട് ഒരാൾക്ക് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യാതിരിക്കുക. നമുക്ക് ഈ ബോട്ടിലായിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ ഫോട്ടോ എടുത്ത് ബോട്ടിലോട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, അതൊരു അത് ആർക്കും ചെയ്യാവുന്ന ഒരു രീതിയായിട്ട് മാറും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും ഈ ഗ്ലാസ് തന്നെ ഈ ഫോട്ടോയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ ശരിക്കും ഒരു ഫ്രെയിമിംഗ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം അപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എന്റെ ബോട്ടിൽസ് ഞാൻ കാണിച്ചു തരാം. ബോട്ടിൽ ഫ്രെയിമിംഗ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടേച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലാണ് വേണ്ടത്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്, നല്ലോണം വാഷ് ചെയ്ത് അകവും പുറവും നല്ലോണം ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിൽ. അതിൻ്റെ ആദ്യം തന്നെ ഞാൻ കുറച്ച് വേസ്റ്റ് തുണി ഞാൻ താഴെ ഒരു എന്താ ബേസിനായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മളെടുക്കുന്ന ബോട്ടിലും ഫോട്ടോയുടെ ലെങ്ത്തും അനുസരിച്ച് എടുക്കും ഇരിക്കും നമ്മൾ ഇത് ഈ ഒരു ബേസിലെ പാക്കിംഗ് വേണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫോട്ടോ വരുന്ന സ്ഥലത്ത് ഞാൻ ആ ഒരു കുറച്ചൊരു ലെങ്ത്ത് മാത്രം മാത്രമാണ് തുണി വെച്ചിട്ടുള്ളത്. ബാക്കി തുണി ഞാൻ ബാക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ റോൾ ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഫോട്ടോ റോൾ ചെയ്യുമ്പോൾ പിക്ചർ മുൻവശത്തേക്ക് വരുന്ന രീതിയിൽ വേണം റോൾ ചെയ്യാനായിട്ട്. പിന്നെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും തല തിരിച്ചൊന്നും ഇൻസേർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഒരു വട്ടം നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ ഡാമേജ് ഇല്ലാതെ നമുക്കത് പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ഞാനൊരു ഫ്ലാറ്റ് ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ഫോട്ടോ അകത്ത് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട്. ഫ്ലാറ്റ് ബ്രഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഇതുപോലെ നമുക്ക് ഫോട്ടോ ഒന്ന് ഹോൾഡ് ചെയ്ത് ചെറിയൊരു മൂവ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റും ഏതെങ്കിലും സ്ഥലത്തോട്ട്. കുറച്ച് നല്ല നമുക്ക് കുറച്ചും കൂടെ എന്നാ ക്ലാരിറ്റി ഉള്ള സ്ഥലത്തോട്ട് ഫോട്ടോ തിരിച്ച് വെക്കണം. പ്രിന്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തോട്ട് ഇംപ്രഷൻസ്, അതിൽ ചില ബോട്ടിൽസ് ചില ഇംപ്രഷൻസ് ഒക്കെ ആണല്ലോ, അതൊക്കെ ഇല്ലാത്ത സ്ഥലത്തേക്ക് തിരിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ബോട്ടിൽ ഹൊറിസോണ്ടൽ ആയിട്ട് പിടിച്ചിട്ട് ആ ഫോട്ടോയുടെ കേവ് ഉണ്ടല്ലോ, മടക്കിയ കേവിൻ്റെ അകത്തോട്ട് നമുക്ക് മാക്സിമം പാക്ക് ചെയ്ത് കൊടുക്കാം. പാക്ക് ചെയ്യാൻ ക്ലോത്ത് തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ പേപ്പർ യൂസ് ചെയ്യാം, പ്ലാസ്റ്റിക് കവേഴ്സ് യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഇതെല്ലാം ഡ്രൈ ആയിരിക്കണം. അപ്പൊ മാക്സിമം ഫോട്ടോ നിവർന്ന് നമ്മുടെ ബോട്ടിലോട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ബോട്ടിലും ചെയ്യുന്ന പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ഡെക്കറേഷനാണോ, എന്ത് ആന്റിക് വർക്കാണ്, എന്ത് വർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ വർക്ക് ചെയ്തു കൊടുക്കുകയാണ്. ഇനി ഇപ്പോൾ ഫ്രണ്ടിൽ ഫോട്ടോയുടെ സ്പേസും ബാക്കിൽ ഞാൻ വരച്ചേക്കുന്ന കുറച്ച് സ്ഥലം ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. അത് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇനി നല്ലോണം ഇരുന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ക്ലേ കൊണ്ട് വർക്ക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്ന ക്ലേ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജോവി എന്ന് പറഞ്ഞിട്ടൊരു ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നാട്ടിലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ, കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എനിക്കിവിടെ നിയർ ബൈ അവൈലബിൾ ഈ ക്ലേ ആണ്. അപ്പോൾ ഇതും കൊണ്ട് ഫ്ലവേഴ്സും കുറച്ച് എംബോസ് ചെയ്തിരിക്കുന്ന വർക്കൊക്കെ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഇങ്ങനെ എന്താ പറയുക ബ്രിക്സ് ഇങ്ങനത്തെ ഒരു, ഇപ്പം ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഒരു രണ്ട് ഫോട്ടോയ്ക്കും അതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ആ സ്പേസിന് ഒരു ഫ്രെയിം ആയിട്ടാണ് ഞാൻ
ഒരു വുഡിന്റെ ഒരു ഇംപ്രഷൻ കൊടുത്തിട്ട് ഒരു ഫ്രെയിം ആയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ വർക്കിന് ഈ ക്ലേ കുഴപ്പമില്ല കേട്ടോ, നല്ല ക്ലേ ആണ്. പക്ഷെ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ അങ്ങനത്തെ നമ്മുടെ കൈയും കൊണ്ട് മോൾഡ് ചെയ്ത് കുറച്ച് ഷേപ്പൊക്കെ ആക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടില്ല, ഇതിന് ഒരു ഒരു മണ്ണിന്റെ ഒരു ടെക്സ്ചർ ഉണ്ട്. അപ്പൊ അത് പൊടിഞ്ഞു പോകുന്നുണ്ട് നമ്മൾ മോൾഡ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ക്ലേ നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ മുകളിൽ ഞാൻ വൈൽഡ് ഗ്ലൂവും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫോട്ടോയ്ക്കും കൂടെ ഇതുപോലെ ഫ്രെയിം ചെയ്ത് കൊടുക്കാം. ഇപ്പം രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൂ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പൂ ഉണ്ടാക്കാനായിട്ട് ആ ക്ലേ വെച്ച് കുറേ ട്രൈ ചെയ്തു, ശരിയായില്ല. പക്ഷെ നമ്മൾ ഇതിന് മുന്നേ കുറച്ച് റോസ് ഫ്ലവേഴ്സ് അതും കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ. പക്ഷേ ഞാൻ ഇന്ന് വേറൊരു ഫ്ലവറായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചത്, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ഇച്ചിരി മൗൾഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതെടുത്തിട്ട് ബാക്കി ഫ്ലവേഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. മൗൾഡിറ്റ് കഴിഞ്ഞു, നാട്ടിൽ നിന്ന് കൊണ്ട് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. അപ്പം അതും തീർന്നു. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ചെറിയ കുഞ്ഞ് ബോൾസ് ആയിട്ട് എടുത്തു, കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് ഒരു ടിപ്പൊന്ന് ചുളുക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ 5 പെറ്റൽസ് ഉണ്ടാക്കി, അത് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നടുക്ക് ഒരു കുഞ്ഞു ബോള് ഫ്ലവറിൻ്റെ നടുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാനൊരു 6-7 പൂ ഉണ്ടാക്കി. ഓക്കെ, പിന്നെ ഒരു ആണിയുടെ ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ട് ഫ്രെയിമിൻ്റെ 3 സൈഡിൽ. ഒരു സൈഡിൽ ഫ്ലവർ വരുന്നുണ്ടല്ലോ, ബാക്കിലും സെയിം വർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വന്ന ക്ലേ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ കളറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ കളറിൻ്റെ പേര് ടർക്കോസ് ബ്ലൂ എന്നാണ്. ആൻറ്റിക് വർക്കിന് നല്ലൊരു കളറാണ് കേട്ടോ ടർക്കോസ് ബ്ലൂ. അപ്പം ഞാൻ പേര് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഇപ്പോൾ വാലന്റൈൻസ് ഡേ തീം ആയതുകൊണ്ട് ഞാൻ അതിന് ചേർന്നൊരു ക്വോട്ടാണ് പ്രിൻ്റ് ചെയ്തെടുത്തേക്കുന്നത്. പ്രിൻ്റ് ചെയ്തെടുത്തു, കോഫി സ്റ്റെയിൻ ചെയ്തു, ഞാൻ ഡ്രൈ ചെയ്തിട്ട് ആ ബാക്കിൽ ഒഴിവാക്കിയിട്ടേക്കുന്ന സ്പേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒക്കേഷൻ അനുസരിച്ച് നമുക്ക് ഈ ക്വോട്ട്സ് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബോട്ടിൽ ഇതാ റെഡി ആയിരിക്കുകയാണ്.
നല്ലൊരു ആൻറ്റീക്ക് ഫോട്ടോ ഫ്രെയിമിംഗ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആ കളറുണ്ടല്ലോ ടർക്കോസ് ബ്ലൂ എന്ന് പറയുന്ന ആ കളർ ശരിക്കും ആൻറ്റീക്ക് ബോട്ടിലിന് നല്ലൊരു കളറാണ്. എന്താ പറയുക, അതിൻ്റെ ബ്യൂട്ടിഫുൾ ക്യാരി ചെയ്യണത് ആ കളറാണെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പം ഓർഡറൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഫ്രെയിമിംഗ് ആണ്. നമ്മൾ പേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഫോട്ടോ ഫ്രെയിമിംഗ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൽ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആ ബോട്ടിൽ ഇതാണ്. അപ്പം ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം. ഇതിന്റെ സെയിം തന്നെ വേറൊരു കളർ പാറ്റേണും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓക്കെ. അപ്പം ഈ രണ്ട് ബോട്ടിലും സെയിം ഡിസൈൻസ് ആണ്, പക്ഷെ ഡിഫറെന്റ് കളേഴ്സ്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന ബോട്ടിലാണ് ഇത്. സോ ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത ബോട്ടിൽ, ഫസ്റ്റ് ചെയ്ത ഫോട്ടോ ഫ്രെയിമിംഗ്. അതായത് ഇൻസേർട്ട് ചെയ്ത്, അകത്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ച് നോക്കിയ, ആദ്യമായിട്ട് ചെയ്ത് നോക്കിയ ഒരു ബോട്ടിൽ ഇതാണ് കേട്ടോ. അപ്പം നമുക്കറിയില്ലല്ലോ ഫസ്റ്റ് ചെയ്യുമ്പോൾ സക്സസ് ആവോ, ഇനി ഫോട്ടോ അകത്ത് ഇട്ടിട്ട് നമുക്ക് മാനിപ്പുലേഷനൊക്കെ എത്രത്തോളം നല്ല രീതിയിൽ വരുന്നെന്ന് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ചെയ്തൊരു ബോട്ടിൽ ആർട്ടാണ് ഇത്. ജസ്റ്റ് ഒരു സിമ്പിൾ വർക്കായിരുന്നു, ഒരു ബ്രൗൺ കളർ കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുമായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് ഇതാണ്. അപ്പം ഇത് മൂന്നും സെയിം ടൈപ്പ് ബോട്ടിൽസ് ആണല്ലോ, അപ്പം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോട്ടിലും കൂടി ഇൻസേർട്ട് ചെയ്ത് നോക്കണമല്ലോ. അപ്പം അങ്ങനെ എടുത്ത ഒരു ബോട്ടിൽ ആണ് ഇത്. ഇതിന് വലിയ വർക്കൊന്നുമില്ല. ഞാൻ ഈ ബോട്ടിലെ ഫോട്ടോ ഇൻസേർട്ട് ചെയ്ത് ചെയ്ത് നോക്കണം എന്നുള്ള രീതിയിൽ എടുക്കുന്നതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു വർക്ക്സ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത വർക്കാണ് ഇത്. ജസ്റ്റ് മെറൂൺ കളർ കൊടുത്തിട്ട് ഗോൾഡൻ ഹൈലൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഈ ബോട്ടിലെ. ഇതിൻ്റെ ഒക്കെ ഫ്രണ്ടില് ഗ്ലാസ് തന്നെയാണ് നമ്മൾ മുന്നേ നമ്മൾ വീഡിയോ കണ്ട പോലെ ചെയ്തേക്കുന്ന ആട്ടോ. ഇത് പിന്നെ ഇതാ ഇത്. ഇതും അതുപോലെ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് സോക്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. സോക്സ് ഇട്ട് കൊടുത്തിട്ട് ഫോട്ടോ വരുന്ന അവിടെ നമ്മള് ഹോൾ ഇട്ട് കൊടുക്കുന്നു. എന്റെ ടിഷ്യൂ പേപ്പേഴ്സ് ആണ് ഈ റൗണ്ടിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ടിഷ്യൂ പേപ്പേഴ്സ് ആണ് ഈ റൗണ്ടില്, അതൊന്ന് നമ്മുടെ ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ട് പിന്നീട്ട് റൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്. അങ്ങനെ ചെയ്ത് വർക്കാണ് കേട്ടോ ഇത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. അണ്ടിൽ ഇറ്റ്സ് ബൈ ഫ്രം ആതിര.